നമസ്കാരം. ടെക് ട്രാവൽ ഈട്ടിന്റെ ശ്രീലങ്കൻ സീരീസിന്റെ അവസാനത്തെ വീഡിയോ ആണ്. നമ്മുടെ പുറകിൽ കാണുന്നത് കാനഡയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് വന്ന ഒരു ലോക്കോ ആണ്. അതാണ് നിങ്ങളുടെ എന്റെ ബാക്കിൽ കാണുന്നത്. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, കാനഡ. നമ്മൾ റെയിൽവേ ട്രാക്കിലല്ല നിൽക്കുന്നത്, നമ്മളിവിടെ റോഡിലാണ് നിക്കുന്നത് നടുക്ക്. ഇപ്പൊ അത് അതുകൊണ്ട് നിങ്ങൾ അത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് ലാസ്റ്റ് വീഡിയോ. ഇന്ന് നമ്മള് എവിടെ മഹോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മള് എങ്ങനെ കൊളംബോയിലേക്ക് പോകും എന്ന് എനിക്കറിയത്തില്ല. കൊളംബോയിൽ പോയിട്ട് ഇന്ന് അവിടെ താമസിച്ച് നാളെ രാവിലെ ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ നാട്ടിൽ പോകുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. ടെക് ട്രാവലിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അവിടെ ഒരു ബസ് വരുന്നുണ്ട്, എങ്ങോട്ട് പോകുന്നതായിരിക്കും? നമുക്ക് കഴിക്കണ്ടേ? വിശക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ആ ലോക്കോ, കാനഡിയൻ ലോക്കോ ഭയങ്കര ലുക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ കൊളംബോയ്ക്ക് പോകുന്നതെന്ന് നോക്കണം. സമയം ഇപ്പോൾ 8 മണിയാവുന്നു. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ 11 മണിക്ക് നമുക്ക് കൊളംബോയിലേക്കുള്ള ട്രെയിൻ ഉള്ളൂ. നമ്മൾ ഇന്നലെ റെയിൽ ബസ്സിൽ കയറി വന്ന് ഇവിടെ ഇറങ്ങിയതാണ്. എടാ, അത് ബസ് സ്റ്റാൻഡ് എന്തുവാണ് അവിടെ, കണ്ടോ? ആ, അപ്പം മിക്കവാറും ഇവിടെ നിന്ന് കൊളംബോ ബസ് കിട്ടും. ഇവിടെ ഹോട്ടൽ ഫുഡ് റെസ്റ്റോറൻറ്റ് മുമ്പിലുണ്ടോ? നോക്കാം. ലോകത്ത് എവിടെ പോയാലും ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവട, പ്രശ്നമില്ല. ഇവിടെ ഹോട്ടലൊന്നും കാണുന്നില്ല. ഇത് ഹോട്ടലാന്ന് തോന്നുന്നു കേട്ടോ. ആ എടാ, അപ്പമുണ്ട്. ആ അതെ, ഇടിയപ്പം, അപ്പം. ഞങ്ങൾ അവിടെ ഒന്നും കഴിച്ചില്ല, കഴിക്കാൻ തോന്നിയില്ല. അവിടെ മൊത്തം ഈച്ചയാണ്, ഒരു വൃത്തിയില്ല. ഇവിടെ വേറൊരു ഹോട്ടലുണ്ട്, ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. രാവിലെ നല്ല അടിപൊളിയായിട്ട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇവിടെ ഇടിയപ്പം ഉണ്ട്, പൊറോട്ടയുണ്ട്. നമുക്ക് രാവിലെ ഇടിയപ്പം കഴിക്കാം. ഇടിയപ്പം, ചിക്കൻ കറി. ഇടിയപ്പം തന്നു ഉണ്ടോ? എന്താ നൈസ് ഇടിയപ്പം വന്നേക്ക്? 1, 2, 3, 4, 5, 6, 7, 8 8 എണ്ണമാണോ? ഇവിടെ വേറെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ? 8. അവിടെ അത്രയും വേറെ ഇരിപ്പുണ്ട്. ആ ഇടിയപ്പത്തിന്റെ മേലെ ആ ചിക്കന്റെ ചാറ് അങ്ങോട്ട് എടുത്തിടണം. ഇവിടെ എല്ലാം വറുത്തരച്ച ചിക്കൻ കറി ആട്ടോ കിട്ടുന്നേ. നല്ല ടേസ്റ്റ് ആണിത്. ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ പരിപ്പൂരയും കിട്ടി, പിന്നെ നമ്മുടെ തേങ്ങാച്ചമ്പന്തിയും കിട്ടി. ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് പിടിക്കണം. നല്ല ടേസ്റ്റാ. ഇവിടുത്തെ കറിയൊക്കെ മുടിഞ്ഞെരുവാ. സൂപ്പർ അല്ലേ? ചമ്മന്തി കിടലായിട്ടോ. ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോ നമുക്ക് ബസ് കിട്ടുമോ എങ്ങനെയാണ് പരിപാടി എന്ന് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മള് ഇവിടത്തെ ഗവൺമെന്റ് ബസ്സിൽ കയറിയിട്ട് നമ്മള് ഇവിടത്തെ 10 രൂപ, നമ്മുടെ നാട്ടിലെ 10 രൂപ, ഇവിടുത്തെ 40 രൂപ, 10 രൂപ കൊടുത്ത് നമ്മൾ ഏതോ ഒരു ഹൈവേയില് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ പോയി ഇറങ്ങി കഴിഞ്ഞാല് ബസ് കിട്ടും. അതെ, അപ്പോ അവിടേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അന്തം കൊന്തോ ഇല്ല. എവിടെ പോകുന്നത് എങ്ങനെയാണെന്നൊന്നും ഒന്നും അറിയത്തില്ല. നമുക്ക് പോവാം. ആ അതെ, ഇവിടുത്തെ ആൾക്കാർ, ഇത് വില്ലേജ് അല്ലേ, അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ വളരെ കുറവാണ്. ഇതാട്ടോ ഇവിടുത്തെ സർക്കാർ വണ്ടിയിലെ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഫെയർ പെയ്ഡ് 37 രൂപ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? 37 രൂപ. താങ്ക് യു, താങ്ക് യു അണ്ണാ, താങ്ക് യു. യെസ് അമ്മി, അശോക് ലേലൻഡ് SLTB. ലെഫ്റ്റ് പോയിരിക്കാനോ? ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ആണോ? ഏതോ ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മളെത്തി. ഇനിയിപ്പോ ഇവിടെ നമുക്ക് കാത്തു നിൽക്കാം. എടാ, കൊളംബോ ബസ്, നമ്മ ഇവിടെ കൊളംബോ ബസ്സാ. ആ പക്ഷെ സ്ഥലമില്ല, നിന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ല. ആ ദൽദഗമ്മ വരിയ പോല, അമ്മനെ പോല, അനുരാധപുര, അനുരാധപുര എന്ന് കൊളംബോയ്ക്ക് പോകുന്ന ബസ്സാ ഇത്. അശോ, സർക്കാർ വണ്ടിയാ ഫുള്ള. ഇവിടുത്തെ സർക്കാർ വണ്ടിയിൽ വരെ ഗ്രാഫിക്സ് ആണ്. നോക്കിയേ, നമുക്ക് അടുത്ത ബസ്സിൽ പോവാം. ഇതിനകത്ത് സ്ഥലമില്ല, അത് ഫുള്ളാണ്. അതെന്തുവാ, അത് വേറെ ഏതോ വണ്ടിയാ. അനുരാധപുര ആയിട്ട് കൊളംബോ, അതും കൊളംബോയാണോ? അടിപൊളി സൂപ്പർ എക്സ്പ്രസ്. കയറിക്കോ, ഒന്നും നോക്കണ്ട, കയറിക്കോ, മുമ്പിൽ കൂടെ കയറിക്കോ. കൊളംബോ അവിടുന്ന് ഇരുന്നു ഒന്നും നോക്കണ്ടിരുന്നു. നമ്മള് ബസ്സിൽ കയറി ഫ്രണ്ട് സീറ്റിൽ തന്നെ നമ്മൾ ഇരിപ്പിടം ഉറപ്പിച്ചു. ഇവിടെ ഇത് സ്റ്റിക്കറൊക്കെ കണ്ടോ, വൈഫൈ, DVD, പിന്നെ ചാർജിങ് സ്ലോട്ട്, പിന്നെ TV, ഇതൊക്കെ ഇവിടെ ഒന്നുമില്ലല്ലോ. സ്റ്റിക്കറിലെല്ലാം ഉണ്ട്, വേറൊന്നുമില്ല. നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. നമുക്ക് കടവത്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു എയർപോർട്ടിൽ പോകാൻ എവിടെ ഇറങ്ങേണ്ടത്, അപ്പൊ കടവത്ത ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. കടവത്ത ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ബസ് കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് കടവത്തേക്ക് 120 കിലോമീറ്റർ ഉണ്ട്. 120 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരാൾക്ക് ഇവിടുത്തെ 440 രൂപ, അതായത് നമ്മുടെ 110 രൂപ. അപ്പൊ പ്രൈവറ്റ് ബസ്സിനെക്കാട്ടി ചീപ്പാണെന്ന് തോന്നുന്നു ഗവൺമെന്റ് ബസ്. ഇവിടുത്തെ ഡ്രൈവറുടെ ക്യാബിനില്
എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോയും ഉണ്ട്, ബുദ്ധനും ഉണ്ട്, പിന്നെ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോയും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കയറിയ പ്രൈവറ്റ് ബസ്സും ഇപ്പൊ കയറിയ ഗവൺമെന്റ് ബസ്സും തമ്മില് എന്ത് അടിപൊളിയായിട്ടാ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത് അല്ലേ. ഈ ലോകത്ത് എല്ലായിടത്തും പ്രൈവറ്റ് ബസ്സും ഗവൺമെന്റ് ബസ്സും ഇങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ. ഈ ബോണറ്റിന്റെ മേളിലാണ് ഒരുമാതിരി എല്ലാ ബാഗുകളും വെച്ചിരിക്കുന്നത്. എന്റെ ബാഗും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അപ്പൊ ഇതൊരു ബസ് സ്റ്റാൻഡോ എന്തോ ആണ്, ഇവിടെ വാഷ്റൂമിലൊക്കെ പോകേണ്ടവർക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ടുണ്ടെല്ലാം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെയിം സിസ്റ്റം, ബസ്സൊക്കെ ബസ്സും ട്രെയിനും എല്ലാം ഡിറ്റോ. ആ ഹോട്ടലിലെ ആള് വന്നിപ്പം ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കുക, ചായ പിടിക്കാൻ ചായ പിടിക്കാൻ ചായ പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രാവിലെ 7 മണിക്ക് അനുരാധപുരയിൽ നിന്ന് വിട്ടിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് കൊളംബോ എത്തുന്ന ബസ്സാണ്. അതിന്റെ ടൈമിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. SLTB എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ബസ് ശ്രീലങ്കൻ ട്രാൻസ്പോർട്ട് ബോർഡ്. ബോർഡാണോ ബസ്സാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ സമയം 11:30 നമ്മള് ഏതോ ഒരു സ്ഥലത്ത് ഇറങ്ങാനായിട്ട് ഇവര് പറഞ്ഞു. അവിടെ നിന്ന് വേറെ ഏതോ ബസ് കയറി കഴിഞ്ഞാലേ നെഗംബോ എയർപോർട്ടിന്റെ അടുത്ത് പോകാം എന്നൊക്കെ ഇവര് പറഞ്ഞു. അപ്പൊ നോക്കാം. നമ്മൾ 2 മണിക്കൂർ അത്ര സുഖമായിട്ടാ യാത്ര ചെയ്തത്. നല്ല ഓടിയതായിരുന്നു, നല്ല സുഖമായിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് ഉറങ്ങി മൊബൈലിൽ കുത്തിയിരുന്ന് ടാറ്റാ ബൈ. അവർ പറഞ്ഞു ഇവിടെ അങ്ങോട്ട് എങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങാണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്കുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മളിന്ന് നെഗംബോ ബീച്ചിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു ഹോട്ടൽ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട്. ഈ എയർപോർട്ടിനടുത്ത് ഹോട്ടൽസ് കുറവാണ്. അപ്പോൾ ഈ എയർപോർട്ടിന് ബീച്ചിലേക്കാണ്ട് 10 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് നോർമലി എയർപോർട്ടിൽ ട്രാൻസിറ്റ് ചെയ്യുന്ന എല്ലാ പാസഞ്ചേഴ്സും താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പൊ ഇവിടെ നിന്ന് നെഗംബോ പോകാനായിട്ട് ബസ് ഉണ്ടാവണം. ലെറ്റ്സ് സീ. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നെഗംബോ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ബസ് കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി. അങ്ങനെ AC ബസ് കിട്ടി ഉണ്ടോ. നമ്മളെപ്പോലെ ഇഷ്ടംപോലെ ബാക്ക് പാക്കേഴ്സ് ഇതിനകത്തുണ്ട്, ഫോറിനേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടുന്ന് ബൈപ്പാസ് അതായത് എക്സ്പ്രസ് ഹൈവേ വഴി എയർപോർട്ടിലേക്ക് പോകുന്ന വണ്ടിയാണത്. അപ്പോൾ ഇതിൽ പോയിട്ട് നമുക്ക് നെഗംബോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. ഈ വണ്ടിയിൽ എവിടേക്കാണ് ആൾക്കാർ എടുത്തിരിക്കുന്നതെന്ന് ചോദിക്കേ, 1/2 സീറ്റിംഗ് ലേഔട്ടിലുള്ള വണ്ടിയാണ്. അതിൻ്റെ നടുക്ക് ഒരു സാധനമുണ്ട്, ആ സീറ്റ് നമുക്ക് നിവർത്തിവെക്കാൻ പറ്റും. നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളെ ഇരുത്താൻ പറ്റും. അപ്പം മൊത്തത്തിലിങ്ങനെ ബെഞ്ചിലിങ്ങനെ എനിക്ക് കാലാണെ ഒന്ന് ചൊറിയാൻ പോലും കൈയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെ നമ്മൾ നെഗംബോ എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വേറൊരു ബസ്സിൽ കയറാൻ പോവാണ്. ടാറ്റയുടെ ബസ്സാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ, നമ്മൾ താമസിക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് വരെ പോകുന്നത്. നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറി ഇരിപ്പുണ്ട്. ഡ്രൈവർ ഇരിപ്പുണ്ട്. പുള്ളി മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയമായിട്ടില്ല. പ്രൈവറ്റ് ബസ്സാണ്. ബ്രൗൺസ് ബീച്ച് കേട്ടോ. ബ്രൗൺസ് ബീച്ച് അവിടെ പോകണ്ട. നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് പുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ബസ്സിൻ്റെ മുമ്പിലിരുന്ന് യാത്ര ചെയ്യുന്നത് ഇഷ്ടമുള്ള ഒരു ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര കേട്ടോ ബസ്സിൻ്റെ മുമ്പിലിരുന്ന് യാത്ര ചെയ്യാൻ. ഞാനതുകൊണ്ട് തന്നെ KSRTC ബസ്സിലേ കയറുള്ളൂ. കാരണം പ്രൈവറ്റ് ബസ്സിൽ മുമ്പിൽ കയറി കഴിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം സ്ത്രീകളുടെ സീറ്റല്ലേ. KSRTC യിലാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ ടാറ്റ ബസ്സേ, ടാറ്റ ബൈ. അങ്ങനെ നമ്മൾ ഇവിടെ ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ടെറസ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ടെറസ് ഗ്രീൻ, ടെറസ് ഗാർഡൻ അല്ല, ടെറസ് ഗ്രീൻ. ഇവിടെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ റൂം ബുക്ക് ചെയ്യാൻ കാരണം ഇവർ നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും എന്നൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ കണ്ടായിരുന്നു. ലെറ്റ്സ് സീ. വെൽക്കം ഡ്രിങ്ക്, പപ്പായ ജ്യൂസ്. ലാസ്റ്റ് ദിവസമല്ലേ, അപ്പോൾ ഇച്ചിരി ആർഭാട വെക്കാൻ കരുതി. ഇതിൽ ആർഭാട വെക്കണമെന്ന് ആലോചിച്ചാണ്, പക്ഷെ വേണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള റൂം എടുത്തു. നമ്മൾ ഈ വലിയ ഹോട്ടലിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് റൂം എടുക്കുന്നതിലും നല്ലതാണ് ചെറിയ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ റൂം എടുക്കുന്നത് അല്ലേ. പിന്നെ അവിടെ നമ്മൾ രാജാവായിരിക്കും. അപ്പൊ ഈ ഹോട്ടലിലെ സ്വീറ്റ് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്വീറ്റാണ് ഇത്. സ്വീറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇത് സ്വീറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു വലിയ റൂം, വലിയ റൂം, രണ്ടു പേർക്ക് കിടക്കാം. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ജക്കൂസിയിൽ കിടന്ന് കുളിക്കാൻ പറ്റിയ നമുക്ക് കൂടില്ല ഈ ഹോട്ടലില്. പക്ഷെ ഇവിടെ ഒരു ജക്കൂസി ഉണ്ട്, നമുക്ക് ഈ ജക്കൂസിയിൽ കിടക്കാം. ഞാനിപ്പോ മസാജ് ചെയ്യാൻ പോകും. അത് ഇവിടെ ജക്കൂസിയിൽ കിടന്ന് കുളിച്ചു. ഞാനിപ്പോ മേളിൽ ഇവിടെ സ്പാ ഉണ്ട്, ഭയങ്കര ടയർഡായി. നമുക്കൊരു റിജുവിനേഷൻ വേണം. അപ്പൊ റിജുവിനേഷന് വേണ്ടി ഇവിടെ സ്പാ ഒക്കെ ഒരു ഹോട്ടൽ പക്കം ആയുർവേദിക് സ്പാ ഒക്കെ ഉണ്ടെന്ന് അറങ്ങുന്നേ സാധ്യമാണ് വെള്ളം നിറയട്ടെ. സത്യം ആ മതിയാവും. പിന്നെ ഇവിടെ സൺബാത്ത് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നോക്കണം. ഇവിടെ കിടക്കാം, ആകാശം നിറങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നും കാണാനില്ല. ഇവിടെ ഒത്തിരി ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ശ്രീലങ്കൻ എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസിറ്റ്
പാസഞ്ചേഴ്സിന് ഈ ഭാഗത്തൊക്കെയാണ് അവർ ഹോട്ടൽ റൂം ഒക്കെ കൊടുക്കുന്നത്. കുഴപ്പമില്ലല്ലോ, ഏഹ് പോയി കുളിക്കണം, ആകെ ചടച്ചു നിന്ന്. രാവിലെ എണീറ്റല്ലേ ഇന്ന്. അതെ അതെ അതെ, എന്തായാലും ഈ ഏരിയ കൊള്ളാട്ടോ, ഇഷ്ടപ്പെട്ടു, നല്ല ഹോട്ടലാണ്. അപ്പൊ ജക്കൂസിക്കകത്ത് വെള്ളം നിറക്കട്ടെ, നമുക്ക് ബാത്റൂമും കൂടെ കാണിച്ചു കൊടുക്കാം. അതാ ഇവിടെ ഉണ്ടോ ബാൽക്കണി, ഏ രണ്ട് ബാൽക്കണി ഉണ്ട് എനിക്ക്. ഇതിനകത്ത് ബാത്റൂം ഉണ്ട്, ഫുൾ ടവൽ ഉണ്ട്, പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്, അങ്ങനെ സേഫ് ലോക്കർ ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ആ അത് തുറക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, പിന്നെ ഇവിടെ രണ്ട് കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്, അത് എക്കോ ആണ് മറ്റേ കുപ്പിക്കകത്ത് വെച്ചേക്കുന്നത്. ദിസ് ഇസ് ദ വാഷ്റൂം. യെസ്, ഇവിടെയും രണ്ട് ടവൽസ് വെച്ചിട്ടുണ്ട്, നല്ല ടവൽസാണ് കേട്ടോ, നല്ല ടവൽസാണ്. പിന്നെ വന്ന് കയറിയപ്പോഴും നമുക്ക് വെൽക്കം ഡ്രിങ്കും, പിന്നെ എന്തായിരുന്നു വെൽക്കം ഡ്രിങ്ക് തന്നു, തുടക്കുന്ന വൈബ്സ് ഒക്കെ തന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചില്ലിങ്. നമ്മുടെ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മളിന്ന് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇന്ന് ഞാനും അബിയും കൂടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്, ഇന്ന് ഞങ്ങളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. എന്നിട്ട് ഇവിടെ എല്ലാവരും ഫോറിനേഴ്സ് ആട്ടോ, ഞങ്ങൾ ഉൾപ്പെടെ, നമ്മളും ഫോറിനേഴ്സ് ആണല്ലോ, എല്ലാവരും ഫോറിനേഴ്സ് ആണ്. നല്ല തിരക്കുമാണ്, നമ്മൾ നേരത്തെ വരണമായിരുന്നു. ഗുഡ് മോർണിംഗ്, രാവിലെ സമയം 5 മണി, ആൻഡ് വി ആർ സേയിങ് ബൈ ബൈ ടു അവർ റൂം. ടാറ്റാ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എയർപോർട്ടിലേക്ക് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട്, ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ ഇവർ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു സൗജന്യമായിട്ട് എയർപോർട്ടിലേക്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സൗകര്യം ഹോട്ടലുകാർക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് ഉപയോഗിച്ച് ഹോട്ടലുകാർ തന്ന വണ്ടിയിൽ നമ്മളിപ്പോൾ രാവിലെ എയർപോർട്ടിലേക്ക് പോകുന്നു. സമയം രാവിലെ 5:30, നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണോ നീ പറഞ്ഞ തിരക്ക്? ഇത് തിരക്കേ അല്ല, ഒരു രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. രാവിലെ 5:30 സമയത്ത് എന്ത് തിരക്കല്ല ഇവിടെ ഉള്ളത്, വളരെ കുറവല്ലേ. എന്നാൽ അകത്ത് പോയി കയറി കഴിയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. മസ്കറ്റ്, ദുബായ്, ദോഹ, ദുബായ്, ദുബായ്, സിംഗപ്പൂർ, ലണ്ടൻ, ലാഹോർ, മാലി, ഇത് കണ്ടോ, ചെന്നൈ, തിരുച്ചി, കൊച്ചിൻ, ട്രിവാൻഡ്രം. ഇവിടെയുണ്ട് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ടിക്കറ്റ് ഓഫീസ്, നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ടിക്കറ്റ് കൊടുക്കുന്ന പോലെ. എയർപോർട്ടിനകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇഷ്ടംപോലെ സുവനീർ ഷോപ്പുകളുണ്ട്. നിങ്ങൾ സുവനീറൊക്കെ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം, പുറത്ത് വാങ്ങുന്നതിൻ്റെ ഇരട്ടി പൈസ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല സാധനം കിട്ടും. ഇവിടെ ഇഷ്ടംപോലെ കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ബ്ലൂ ആന വാങ്ങി കഴിച്ചു നോക്കും. ബ്ലൂ ആന, ബ്ലൂ ആന, ബ്ലൂ ആന എല്ലാവർക്കും വേണ്ടിയായിരിക്കും, ഋഷിക്ക് വേണ്ടിയായിരിക്കും. ബ്ലൂ ആന, അവന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവന് ബ്ലൂ ആന മതി പറഞ്ഞു. അവൻ എന്ത് വേണമെന്ന് ചോദിച്ചാലും ബ്ലൂ ആന മതി പറയുന്നത്. പിന്നെ ശ്രീലങ്കയുടെ മണി, ഇതെനിക്ക് പുറത്തുനിന്ന് എങ്ങും കിട്ടിയില്ലായിരുന്നു, ഞാൻ പുറത്ത് കുറേ നോക്കിയായിരുന്നു. ഈ രണ്ട് സാധനം വാങ്ങിച്ചു, ശ്രീലങ്കൻ മണിയും ബ്ലൂ ആനയും. നമ്മൾ എയർപോർട്ടിൽ വന്ന് കയറി. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ഇൻ കൗണ്ടർ ഉണ്ട്. ഈ ചെക്ക് ഇൻ കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് വാങ്ങണം, കാരണം നമുക്ക് ചെക്ക് ഇൻ ബാഗ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ബോർഡിംഗ് പാസ് വാങ്ങണം. അങ്ങനെ ചെക്കിനും ഇമിഗ്രേഷനും പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തെത്തി. എൻ്റെ പൊന്നെ ഇതൊരൊന്നര കഥയായിരുന്നു ഞാൻ പറയാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും എയർപോർട്ടിനകത്തേക്കൊക്കെ സിമ്പിളായിട്ട് കയറി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ശ്രീലങ്കയിൽ നിന്ന് നാട്ടിലേക്ക് ശ്രീലങ്കൻ എയർലൈൻസ് യാത്ര ചെയ്യൂല. ശ്രീലങ്ക നാട്ടിൽ നിന്ന് കയറി ട്രാൻസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്രയും ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു ചെക്ക് ഇൻ കൗണ്ടേഴ്സിൻ്റെ സിസ്റ്റം ഞാൻ ഇവിടെ കൊളംബോ എയർപോർട്ടിലല്ലാതെ വേറെ കണ്ടിട്ടില്ല. അവിടെ നമ്മുടെ ഫ്ലൈറ്റ് 7 മണിക്ക് ബോർഡിങ്ങാണ്, സമയം 6 മണിയായിട്ടും അവർ കൊച്ചിയിലേക്കുള്ള ബോർഡിംഗ് ഓപ്പൺ ആക്കിയിട്ടില്ല, അതായത് ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഓപ്പൺ ആക്കിയിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഡെഡിക്കേറ്റഡ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം, ഞങ്ങൾ ഒരു 3/4 മണിക്കൂറോളം അവിടെ ക്യൂ നിന്നു, പല ലൈനുകളിലായിട്ട്, ലൈനൊന്നും മൂവ് ചെയ്യുന്നതേ ഇല്ല. എന്നിട്ട് ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, കൊച്ചിയിലേക്ക് തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് കൗണ്ടർ ഇട്ടിട്ടില്ല, നിങ്ങൾ എവിടെയെങ്കിലും പോയി ചെക്ക് ഇൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞു, ഞാനിവിടെ 3/4 മണിക്കൂറായിട്ട് നിങ്ങൾ ഗേറ്റ് നമ്പർ ഇടുന്നത് നോക്കി നിൽക്കുകയാണ്, ഞാനിത് എന്തിയാണോന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അവസാനം അവരെനിക്ക് ബോർഡിംഗ് പാസ് അടിച്ചു വന്നു. അവിടെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ട് വരുന്ന ആൾക്കാർക്ക് വേറെ കൗണ്ടറുണ്ട്. അവിടെ അവി 3/4 മണിക്കൂർ ക്യൂ നിന്നു. നമുക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്യാനൊന്നും ഇല്ല, നമുക്ക് ബോർഡിംഗ് പാസ് പ്രിൻ്റ് എടുത്ത് മാത്രം കിട്ടിയാൽ മതി. അവിടെ ആണെങ്കിൽ കുറേ ബോർഡിംഗ് പാസ് പ്രിൻറ്റിങ് കിയോസ്കുകൾ വെച്ചിട്ടുണ്ട്, സെൽഫ് ചെക്ക് ഇൻ കിയോസ്കുകൾ. അതാണ് വർക്ക് ചെയ്യുന്നുമില്ല, ഒരു പരിപാടിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് ചെക്ക് ഇൻ ബാഗേജ് പോലും ഇല്ലാത്ത ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടാനായിട്ട് 1 മണിക്കൂർ സമയമെടുത്തു. 5:30 എയർപോർട്ടിൽ വന്ന ഞങ്ങൾ, ദേ 6:30 ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക്, സെക്യൂരിറ്റി ചെക്ക് ഇല്ല, ഇമിഗ്രേഷൻ കഴിഞ്ഞ് അകത്ത് വരാനായിട്ട്. ഇമിഗ്രേഷനൊക്കെ 10 സെക്കൻഡ് പോലും എടുത്തില്ല, വേറെ ആരുമില്ലായിരുന്നു ഇമിഗ്രേഷനിലൊന്നും. എൻ്റെ ജീവിതത്തിൽ ഇനി മേലെ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യും, പക്ഷേ ശ്രീലങ്ക കൊളംബോയിൽ നിന്ന് ഞാൻ എവിടേക്കും നാട്ടിലേക്ക് പോകില്ല. വൃത്തിപോലെ വൃത്തികെട്ട അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ എവിടെയും.
ചെക്കിനൊക്കെ എന്ത് സ്മൂത്ത് ആയിട്ട് ചെയ്യേണ്ടതാണ്, ഇവിടെ എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ അകത്ത് കയറി ഗേറ്റിലേക്ക് പോവാം. അതിന് മുമ്പ് ഫുഡ് കഴിക്കണ്ടേ? നമുക്ക് ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കാം, 1:30 സമയമുണ്ട്. നമ്മൾ നേരത്തെ നമുക്ക് എനിക്കറിയാം എവിടെ ഇങ്ങനത്തെ വള്ളിയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ വന്നതാണ്. അതുപോലെ ഇവിടെ ശ്രീലങ്കൻ ഡ്യൂട്ടി ഫ്രീ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡോളറും കാർഡും മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. വേറെ നമ്മുടെ ശ്രീലങ്കൻ കറൻസി ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തില്ല. എന്തെങ്കിലും കുറച്ച് കറൻസി ഉണ്ടായിരുന്നു, അത് ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു 10,000-10,000 ശ്രീലങ്കൻ രൂപയുണ്ട്, ഏകദേശം ഒരു 3,000 രൂപയോളം വരുന്ന ഇന്ത്യൻ രൂപയുണ്ടത്, അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റണം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ലോഞ്ചിൽ കയറി വന്ന് ലോഞ്ച് പ്രയോറിറ്റി പാസ് അക്സെപ്റ്റ് ചെയ്യുന്ന ലോഞ്ചാണ്. ഇവിടെ പ്രയോറിറ്റി പാസ് ലോഞ്ച് കീ അങ്ങനെ സാധനങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് എന്ന് പറയുന്നത് R2 എന്ന് പറഞ്ഞ ഗേറ്റിൽ നിന്നാണ്. 8:05 നമ്മുടെ ഫ്ലൈറ്റ്, 7:05 ബോർഡിംഗ് തുടങ്ങുന്നത്. ഇപ്പോൾ സമയം 6:30 ഇതിലേക്ക് 7:30 വരെ ഉണ്ടാകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വി വിൽ ഹാവ് സംതിങ്. അബി, ടിപ്പിക്കൽ ശ്രീലങ്കൻ ഫുഡുകളൊക്കെ ഉണ്ടാവും. എന്താണ് എടുത്ത് ചോദിച്ചു? എഗ് ഫ്രൈഡ് റൈസ്, പിന്നെ ഇതുണ്ടോ മിൽക്ക് റൈസ് എന്ന് പറഞ്ഞിട്ട്, ഫ്രൈഡ് റൈസ് മാത്രമേ ഉള്ളൂ, ചിക്കൻ ലെമൺ ഗ്രാസ് സ്റ്റൂ. നോക്ക്, ഈ സാധനം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം മെനു ആട്ടോ. ഞാൻ കഴിഞ്ഞാൽ വന്നപ്പോഴും ഈ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവിടെ. ബേക്കഡ് ബീൻസ്, ബട്ടർഡ് മഷ്റൂം, ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ, പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജ്യൂസ് ഉണ്ട്, കാപ്പി ഉണ്ട്, ചായ ഉണ്ട്. എന്ത് വേണേ എടുത്ത് കഴിക്കാം. രാവിലെ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതും എടുത്ത് കഴിക്കാം. ഇത്രയും ഡ്രിങ്ക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു ശ്രീലങ്കൻ ബ്രേക്ക്ഫാസ്റ്റ്, ചോറും പിന്നെ പറഞ്ഞ പോലെ പരിപ്പ് കറി, പിന്നെ ഇത് ഫിഷ്, പിന്നെ ഇത് ഇവരുടെ ഉള്ളി ചട്നി, ആപ്പിൾ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്. ഓഫ്, എനിക്ക് വയ്യ, ഇത് മിക്സറാണല്ലോ. ഫുഡ് കഴിച്ച് നമ്മൾ ബോർഡിങ്ങിനായിട്ട് പോവുകയാണ്. അവിടെ ഓൾറെഡി ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുത്തെത്തേക്കിനും ഫൈനൽ കോൾ ആയിരിക്കും മിക്കവാറും. കഴിഞ്ഞ 10-15 മിനിറ്റായിട്ട് ഇവർ ഫൈനൽ കോളും വെച്ചിട്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി, ഫൈനൽ കോള്. അപ്പോൾ സമയം 7:30, വി ആർ ഗോയിങ് ടു ബസ്. അങ്ങനെ നമ്മൾ വിമാനത്തിനടുത്തെത്തി. എയർബസ് A320 വിമാനമാണ്. വൺ വേൾഡ് ഡെലിവറി. 1, 2, 3, 4, 5, 6, 7, 8, 8, 16 ബിസിനസ് ക്ലാസ് സീറ്റ്, 16 കാലി. യെസ്, നമ്മൾ വിമാനത്തിൽ കയറി. പഴയ വിമാനമാണ്. അത് സീറ്റൊക്കെ കണ്ടില്ലേ പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നത് കണ്ടോ? അപ്പോൾസ്റ്ററിയൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കണ്ടില്ലേ ഫുള്ള് പെയിൻ്റൊക്കെ ഇളകി, ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരു പഴയ വിമാനം. നമ്മൾ ഇങ്ങോട്ട് വന്നത് നല്ല പുതിയ വിമാനമായിരുന്നു, 321 ആയിരുന്നു. ഇത് പഴയ വിമാനമാണ്. ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലേ, കുട്ടി ഡിസ്പ്ലേ, വളരെ വർക്കിങ്ങാണ്. അങ്ങനെ സമയം 9:05 നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. അപ്പം ഇവിടെ ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു ഖത്തർ എയർവേസിൻ്റെ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പ് എമിറേറ്റ്സിൻ്റെ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല തിരക്കായിരിക്കും ഇമിഗ്രേഷനിൽ. നമുക്ക് ബാഗ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. ഇമിഗ്രേഷൻ എന്താകും എന്നെനിക്കറിയില്ല. 9:00 ഇപ്പോൾ. 9:00 നൗ ലെറ്റ്സ് ഗോ ടു ഇമിഗ്രേഷൻ. ഒരാഴ്ചത്തെ ശ്രീലങ്കൻ യാത്ര. എങ്ങനെയുണ്ടായിരുന്നു അബി? നല്ല യാത്രയായിരുന്നു. ഇഷ്ടപ്പെട്ടു? എൻജോയ് ചെയ്തില്ലേ? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എന്താണ്? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് മറ്റേ ആ റെയിൽ ബസ്, സിഗ്രിയ, പൊളിച്ച്. ദേ എമിറേറ്റ്സിന്റെ ബോയിങ് 777 വിമാനം കിടക്കുന്ന കിടപ്പ് കണ്ടോ? സമയം 9:30. ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇത്രയും 3-4 വിമാനങ്ങൾ ഇവിടെ വന്നെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞില്ല ഇമിഗ്രേഷൻ. അതാണ് നമ്മുടെ കൊച്ചി എയർപോർട്ട്. ഇവിടെ ഇമിഗ്രേഷൻ ഭയങ്കര ഫാസ്റ്റാണ് കയറാനും ഇറങ്ങാനും. ഇവിടെ ഡ്യൂട്ടി ഫ്രീന്ന് സാധനം വാങ്ങിച്ച സമ്മാനം ഉണ്ട് കേട്ടോ, XUV400. അപ്പം നമുക്ക് ബാഗൊന്നും കളക്ട് ചെയ്യാനില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് പുറത്തിറങ്ങാം. അതാണ് നമുക്ക് ബാഗേജ് ഇല്ലാത്തത് കൊണ്ടുള്ള തിരക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കി, 3-4 ഫ്ലൈറ്റ് വന്ന സമയത്ത് എന്ത് തിരക്ക് വരേണ്ടതാ? ഇവിടെ ഒരു പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഉണ്ട്. ഞാനിവിടെ വെറുതെ ഒന്ന് റേറ്റ് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഊബറിൽ കാണിച്ചാലും 500 രൂപ കുറവ്. ചില സമയത്ത് ഇങ്ങനെ ഊബർ കുറച്ച് കിട്ടും, ചില സമയത്ത് എയർപോർട്ട് ടാക്സി കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ലാഭമായിരിക്കും. അപ്പോൾ നമുക്ക് 500 രൂപ ലാഭമായില്ലേ? പ്രീപെയ്ഡ് ടാക്സി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ A9 എന്നും പറഞ്ഞൊരു പില്ലറുണ്ട്. ഇവിടെ വന്ന് നിന്നാൽ മതി, ടാക്സി വരും. ചേട്ടാ, കോവിഡൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ സാധനം ഒന്നും മാറ്ററായില്ലേ? അഴിച്ചില്ല. ശരി, ഇതൊക്കെ ഒരു ഭംഗിയില്ലല്ലോ. ഇതൊക്കെ മാറ്റി, ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ആ പഴയ കോവിഡ് കാലമായിട്ട് ഓർമ്മ വരും ചേട്ടാ. അതാണ് പ്രശ്നം, മറക്കാൻ ആഗ്രഹിക്കുന്ന കാലങ്ങളല്ലേ ഇതൊക്കെ. ഇതിപ്പോ റൂളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വേണമെന്ന്. ഉമ്മ ബ്ലൂ ആന.
ബ്ലൂ ആന, ബ്ലൂ യെല്ലോ ആന. അവൻ എന്ത് വേണമെന്ന് ചോദിച്ചാലും ബ്ലൂ ആന മതി എന്താ പറയുള്ളൂ. അല്ലടാ ബ്ലൂ ആന മതിയാ? ഏ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ ബ്ലൂ ആന? ബുടുപിട ഉടുപിടയ്ക്ക് നാണം വന്നടാ, ഉടുപിടയ്ക്ക് നാണം. കൊറേ ദിവസത്തിന് ശേഷം ഞങ്ങളെ കാണുമ്പോ നാണം അല്ലേ. വീട്ടിൽ പോം, കോഴഞ്ചേരി പോം. ആ കോഴഞ്ചേരി പോം. ആ കോഴഞ്ചേരി ആരുണ്ട്? രഘുനാഥ ഭക്തരുത്. രഘുനാഥത്തിന് പിന്നെ ആരാളെ? വേറെ ആരുണ്ട്? അമ്മമ്മ. അമ്മയുടെ പേരെന്തുവാടാ? അമ്മമ്മയുടെ പേരെന്താ? ഗീതമ്മ. നിന്റെ അപ്പന്റെ പേരെന്താ? നിന്റെ അപ്പന്റെ പേര് പറ. എന്താ നിന്റെ അപ്പന്റെ പേര്? അപ്പായിക്ക് പേരില്ല. പറ അപ്പായിക്ക് പേരില്ല. അപ്പാടെ പേര് പറ. പറയടാ. ഞാൻ ബ്ലൂ ആന ഞാൻ വാങ്ങി കേട്ടോ. അപ്പാടെ പേര് പറഞ്ഞേ. ഋഷിദേവ് വീട്ടിൽ പോകാനായിട്ട് റെഡി മണിയായിട്ട് വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയാണ്. ഞങ്ങള് ദുബായി പോയിട്ട് വന്നിട്ട് ശ്വേത വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. അപ്പൊ ദുബായി പോയി വന്ന സാധനങ്ങൾ മൊത്തം വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. എന്താ ബ്ലൂ ആനയാണോ? ആ പോവാ പാ. അങ്ങനെ ഞങ്ങൾ കോഴഞ്ചേരി പോവാണ്. കോഴഞ്ചേരി, കോഴഞ്ചേരി. എവിടെ പോകുന്ന ഋഷി? അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഇന്നിപ്പോ വീട്ടിൽ പോകും, നാളെ ഒരു ദിവസം വീട്ടിലുണ്ടാവും. മറ്റന്നാളെ ഞാൻ നേരെ മുംബൈ വഴി നമ്മളെ ഗൾഫ് എയറിന്റെ വിമാനത്തിൽ മാഞ്ചസ്റ്ററിലേക്ക് പോവാണ്. അപ്പൊ ഇത്തവണ നമ്മുടെ ഓണം എന്ന് പറയുന്നത് മാഞ്ചസ്റ്ററിലാണ്. ഓണവും അതേപോലെ തന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എല്ലാം ഞാൻ മാഞ്ചസ്റ്ററിലാണ്, യു കെയിലാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ശ്വേതയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. എത്രാമത്തെ ശ്വേത? ആ, ഞങ്ങളുടെ അഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ യു കെയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, യു കെയിൽ മെയിനായിട്ട് പോകുന്നത് ഓണപ്പരിപാടികൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. യു കെയിൽ ഒരു വള്ളംകളി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കോ? യെസ്, വിശ്വസിച്ചേ മതിയാവുള്ളൂ. അവിടെ യുക്മയുടെ നേതൃത്വത്തിൽ യു കെയിൽ ഒരു വള്ളംകളി നടക്കുന്നുണ്ട്. 26th വള്ളംകളി. അപ്പോൾ ആ വള്ളംകളിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ട് പോകുന്നത്. വള്ളംകളി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നമ്മൾ യു കെയിൽ ഉണ്ടാവും. കുറച്ച് ഓണപ്പരിപാടികളും അതേപോലെ തന്നെ യു കെ ഓണം എങ്ങനെയാണെന്നൊക്കെ കാണണം. പിന്നെ അത് മാത്രമല്ല, കുറച്ച് നമ്മൾ യു കെയിൽ ഒന്ന് രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ടെങ്കിലും വേറെ കുറച്ച് സോളോ ട്രിപ്പാണ് ഞാൻ ഇത്തവണ യു കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്കോട്ട്ലൻഡിലേക്കും അതേപോലെ തന്നെ അയർലൻഡിലേക്കും ഒക്കെ സോളോ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇതുവരെ നമ്മൾ യാത്ര ചെയ്തിട്ടില്ല യു കെ പോയിട്ട്. അങ്ങനെ കുറച്ച് സോളോ ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ യു കെ ബഡ്ജറ്റായിട്ട് പോകാം? ബഡ്ജറ്റായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമല്ല യു കെ, എന്നിരുന്നാലും എങ്ങനെ ബഡ്ജറ്റായിട്ട് പോകാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ വരുന്നുണ്ട്. അധികം ദിവസം ഉണ്ടാവില്ല, കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകും. അതിനൊന്നൊന്നര രാജ്യമാണ്, അത് ഞാൻ ഇപ്പം പറയൂല, സർപ്രൈസാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ സി യു ഗൈസ് ടുമോറോ. ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നു. ബാക്കി നമ്മൾ നാളെ കാണാം. നാളെ ഇല്ല, നാളെ വീഡിയോ ഉണ്ടാവില്ല, മറ്റന്നാളെ കാണാം. ബൈ 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 ബൈ.